നമ്മുടെ സംഗീത വിസ്മയമായ ടെൻഡർ റൈംസിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീതം മഴത്തുള്ളി പോലെയാണ്. അത് മനസ്സിന് സന്തോഷവും ഹൃദയത്തിന് ആനന്ദവുമാണ്. മനസ്സിന് സന്തോഷവും ഹൃദയത്തിന് ആനന്ദവും പകരുന്ന നാല് ഗാനങ്ങളുമായി ഇതാ നാല് കൊച്ചുകൂട്ടുകാർ. ആദ്യമായി അന്ന സെബാസ്റ്റ്യൻ. ഹായ് അന്ന. ഹായ്. സുഖമാണോ? അതെ. അന്നയ്ക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഉണ്ടോ? ഇല്ല. ഇല്ല. അന്ന ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? മേരി മാത സീനിയർ സെക്കൻഡറി സ്കൂൾ. മോളെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? പ്രിൻസിപ്പാൾ സിസ്റ്റർ. പ്രിൻസിപ്പാൾ സിസ്റ്ററിന്റെ പേരെന്നാ? സിസ്റ്റർ വിനയ. സിസ്റ്റർ എങ്ങനെയാ മോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? ഓരോ സമ്മാനങ്ങളൊന്നും എന്നെ പ്രോത്സാഹിപ്പിക്കും. മോൾക്ക് പാട്ട് പാടുന്നത് കൂടാതെ മറ്റെന്തെല്ലാം കഴിവുകളുണ്ട്? ഡാൻസ് കളിക്കും, പ്രസംഗം പറയും, പിന്നെ കവിതകൾ റിസൈറ്റ് ചെയ്യും അല്ലേ. ഇതിൽ മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ട്. ഏതിനാ പോയിട്ടുള്ളത്? സിബിഎസ്ഇ സ്റ്റേറ്റിൽ കലോത്സവത്തിന്. ഏത് ഐറ്റത്തിനാ പോയേക്കുണ്ട്? കവിത. കവിത ഏതാ ഫസ്റ്റ് ആണ് കിട്ടിയേ? അതെ, ഫസ്റ്റ് കിട്ടി. കൊച്ചു മിടുക്കുക അല്ലേ, അപ്പൊ ഇവിടെ നന്നായിട്ട് പാടാൻ പറ്റട്ടെ. അടുത്തതായി എത്തുന്നു റോസ്മരിയ ജോസ്. ഹായ് റോസ്മോളെ. ഹലോ ചേച്ചി. റോസ്മോളുടെ വീട്ടിൽ വിളിക്കുന്ന പേരെന്നാ? അമ്മു. അമ്മു. അപ്പൊ അമ്മുക്കുട്ടിന്ന് ഇനി വിളിച്ചാ മതിയോ? മതി. ആ അമ്മുക്കുട്ടിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ? സൺഡേ സ്കൂളിൽ സ്കൂളിലൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ? അമ്മുക്കുട്ടി ഇങ്ങനെ പാട്ട് മാത്രമല്ല മറ്റു മേഖലകളിലൊക്കെ മോള് താരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാ? ഞാൻ ആൽബത്തിലും പരസ്യത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏത് ആൽബത്തിലാ? അമ്മത്താരാട്ടം എന്ന് പറഞ്ഞു. അമ്മത്താരാട്ടം. നല്ല കുഞ്ഞായിട്ടാണ് അഭിനയിച്ചേ. അതെ. അപ്പം നല്ല കൊച്ചു മിടുക്കിയാ അല്ലേ, അഭിനയവും പാട്ടും എല്ലാം ഒരുപോലെയാണ് കൊണ്ടുപോകുന്നത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ കൊച്ചിനെ? ഫ്രണ്ട്സും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വീട്ടിലാരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അമ്മയും ചേട്ടന്മാരും പപ്പായും അല്ലേ. അമ്മയും ചേട്ടന്മാരും പപ്പായും എല്ലാവരും സപ്പോർട്ട് ചെയ്യും അല്ലേ. അപ്പൊ ഇവിടെ നന്നായിട്ട് പാട്ട് പാടാൻ പറ്റട്ടെ. അപ്പൊ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അടുത്തതായി എത്തുന്നു മരിയ തോമസ്. മരിയ മോളെ, എന്തോ സുഖമാണോ? അതെ. മോൾ എവിടുന്നാ വരുന്നേ? മടുക്ക. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പ, അമ്മ, വല്യപ്പച്ചനും വല്യമ്മയും ചേച്ചിയും പിന്നെ സിസ്റ്റർ ആൻറ്റിയും ഉണ്ട്. സിസ്റ്റർ ആൻറ്റി ഉണ്ട്. വലിയ കുടുംബം അല്ലേ. അതെ. മോള് പഠിത്തത്തിലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഫസ്റ്റ് ആണോ ക്ലാസ്സിൽ? അതെ. അതെ. അപ്പൊ മിടുക്കുക അല്ലേ. മോള് ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ? അതെ. എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മോള് ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയേ? തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കും. അപ്പൊ ഇവിടെ ബെസ്റ്റ് ആയിട്ട് പാട്ട് പാടാനോട് പറ്റട്ടെ. അടുത്തതായി എത്തുന്നു ബ്ലെസ്ഡ് എം ടോം. ഹായ്. ഹായ്. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. എവിടെയാ അത്? കട്ടപ്പന. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പ, മമ്മി, ഞങ്ങൾ അഞ്ച് പിള്ളേർ. ഇവിടെ നന്നായിട്ട് പാട്ട് പാടാൻ പറ്റട്ടെ. സംഗീതത്തിന്റെ ലോകത്തിലേക്ക് ആദ്യമായി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ എത്തുന്നു അന്ന സെബാസ്റ്റ്യൻ. മോളെ, എന്തോ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? വാഴ്ത്തിടുന്നിട. ഈ പാട്ട് ആരാ പാടിയേ? ജാനകി ചേച്ചി. ജാനകി ചേച്ചി. മോളെ ആരാ പാട്ട് പഠിപ്പിക്കുന്നേ? കോനി ശ്രീകുമാർ സാർ. ഈ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. സ്വർഗനായക
മനസ് നിറയെ സംഗീതവുമായി എത്തുന്നു റോസ്മരിയ ജോസ്. അമ്മക്കുട്ടി, അമ്മക്കുട്ടി ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? നല്ലൊരു പാട്ടാട്ടോ. അമ്മക്കുട്ടി പാട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എത്ര വർഷമായിട്ട്? 3 വർഷമായി. എവിടെയാ പഠിക്കുന്നേ? കട്ടപ്പന സംഗീത ഭവൻ. അപ്പോൾ മോൾക്ക് ഇവിടെ നന്നായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you.
ഇതാ ഇവിടെ മനോഹരമായ ഒരു ഗാനവുമായി എത്തുന്നു മരിയ തോമസ്. മരിയ മോളെ, നീ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തന്നേ? അമ്മ. അമ്മ മോളെ, ഈ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? സെബാസ്റ്റ്യൻ കൊല്ലങ്കന്നലച്ചന് വേണ്ടിയും എൻ്റെ ഇടവകക്കാർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്കും പിന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനും. അപ്പോൾ ഈ പാട്ട് നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈശുവാം ഓടക്കുഴൽ
ടെൻഡർ റൈംസിന്റെ ഈ വേദിയിൽ സംഗീത വിസ്മയം തീർക്കുവാൻ എത്തുന്നു ബ്ലെസ്ഡ് എം ടോം. മോളെ, ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ആരാ ഈ പാട്ട് സെലക്ട് ചെയ്തന്നെ? ചേച്ചി. മോള് സംഗീത മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സംഗീത മത്സരങ്ങളല്ലാതെ വേറെ ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്? ചിത്രരചനയ്ക്ക് സമ്മാനം മേടിച്ചിട്ടുണ്ടോ? അപ്പം മിടുക്കിയല്ലേ, ഇവിടെ നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
കൂട്ടുകാരുടെ പാട്ടുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ ദിസ് ഈസ് ഷാലിനി ഡെനീസ് സൈനിങ് ഔട്ട്.